ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിൽ ഞാൻ അഹല്യ ഹോസ്പിറ്റൽ പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമിനറായിട്ട് വന്നതാണ്. വന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു അടിപൊളി സ്ഥലം, ഒരുപാട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ അഹല്യ ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ എൻ്റെ യൂണിക്കോൺ ബൈക്കിലാണ് വന്നിരിക്കുന്നത്. ബൈക്കിൽ രാവിലെ ഇപ്പോൾ 7:30 കഴിഞ്ഞു. എനിക്ക് 9 അവിടെ എത്തണം. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂറിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ വീഡിയോ. ബൈക്കിൽ ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ ഹോസ്പിറ്റലിനുള്ളിൽ. അപ്പം കുറച്ചൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് അഹല്യ ഈ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോരോ ബിൽഡിങ്ങുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഒരു ദിവസം മൊത്തം നടന്ന് ഐഡിയ ഉണ്ടാക്കി ബുക്ക് ചെയ്താലേ തീരത്തുള്ളൂ. അതിങ്ങനെ ബോർഡ് വെച്ച് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ ഗേറ്റ് എൻട്രി കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. അതായത് ഈ ഹോസ്പിറ്റലിനകത്തൂടെ 1 കിലോമീറ്റർ ഇങ്ങനെ റോഡിൽ സഞ്ചരിച്ചപ്പോഴാണ് ഈ ഐ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ എത്തിയത് കേട്ടോ. അത്രയും കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഈ 1.5 മണിക്കൂറിലെന്നെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. പാരാമെഡിക്കൽ കോളേജൊക്കെ അങ്ങോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല നേച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും നാച്ചുറലായിട്ട് തന്നെ, അങ്ങനെ ഭയങ്കര ബിൽഡിംഗ് മാത്രമല്ല, ഫുൾ പച്ചപ്പായിട്ട് ആണ് ഓരോ ബിൽഡിംഗ്. ഇതാണ് ഇവിടെ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ ഉണ്ടോ അല്ലേ. ക്യാമ്പസിലെ കോളേജ് ബസ്സൊക്കെ ഇതാ കിടപ്പുണ്ട്. വലിയ ബിൽഡിംഗ് കാണാം. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഒരു ക്യാമ്പസ് വിസിറ്റ് ആയിട്ടോ ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അഹല്യ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നല്ലൊരു അന്തരീക്ഷം. അപ്പം നമ്മൾ MBA കോളേജിലേക്ക്, MBA ഫാർമസി കോളേജൊക്കെ ഇങ്ങോട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ലൊക്കേഷൻ. നൈസ് അല്ലേ. ഇതാ ഏതോ ഒരു ലേക്ക് കാണുന്നുണ്ട്. 2 നടത്ത് ലേക്ക് കണ്ട്. അപ്പൊ ഇങ്ങനെ അടിപൊളി. ഇതൊക്കെ അഹല്യക്ക് അകത്തുള്ള റോഡുകളാണ് കേട്ടോ. നല്ല റോഡ് മറച്ചു വെച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോണെന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നടന്നു വന്നൊന്ന് എല്ലാം കണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുപാട് ദൂരമുണ്ട് ആണോ. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതാണ് നമുക്കിപ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പീഡിന് കാണിച്ചു പോവുകയാണ്. ഇതാണ് അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ. ഇപ്പോൾ അത്യാവശ്യം വലിയ ബിൽഡിംഗ് ഒക്കെയാണ്. ഇതാ ആംഗിൾ ഇനിയും വലുതാക്കണം. റൈഡ് ആംഗിളൊക്കെ ആക്കണം. ഇതാണ് ഡയബറ്റീസ് ഹോസ്പിറ്റൽ കേട്ടോ. പിന്നെ നേരത്തെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കണ്ട രുചി എന്ന് പറഞ്ഞ ഹോട്ടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ അത്യാവശ്യം ഹോം സെന്ററിൽ നമുക്ക് എല്ലാം കാര്യം പർച്ചേസ് ചെയ്യാം. ഇവിടെ ഫുഡ് ഉണ്ട്.
അപ്പൊ ഇതാണ് അഹല്യ ഹോസ്പിറ്റൽ ഈ കാണാൻ പോകുന്നത്. നമ്മള് ദൂരക്കൂടെ റോഡേ ഇങ്ങനെ നടക്കണതേ ഉള്ളു. അപ്പൊ ഐ റിലേറ്റഡ് ആയിട്ടുള്ളതിന് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത്. ഇതും അത്യാവശ്യം വലിപ്പമുണ്ട്. അത് എവരിന്റെ മാൻമേഡ് ലേക്ക് ആണ്. ഇതാരെ കോട്ടെ പണി തീർന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു എമ്മു ഉണ്ടല്ലോ. റിസോർട്ട് പോലെ ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ BSNL ന്റെ ടവർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് BSNL ഇവിടെ നല്ല റേഞ്ച്. BSNL ഇവിടെ പക്ക റേഞ്ച് ആണ്. നിങ്ങളെപ്പോലെ അത് ദേഹി നമ്മുടെ വിൻഡിമില്ലിന്റെ എടുത്തേക്കാണ് വന്നോണ്ടിരിക്കണെ. നമ്മൾ അകലുന്ന് കാണുമ്പോ നമ്മൾ വിചാരിക്കുന്ന ചെറിയ സാധനമാണ്, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. അത്യാവശ്യം ഇതൊരു ഒന്നൊന്നര വലിപ്പമുണ്ട്. ഇവിടെ ഒരു കറണ്ടിന്റെ യൂണിറ്റ് ഉണ്ട്. ചിമ്മട്ടൻ സാധന. ഇതിന്റെ തൊട്ട് പരിസരത്താണ് ഞങ്ങള് നിക്കണേ. അവിടെ കറണ്ടിന്റെ എന്താ യൂണിറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ അകലുന്ന് കാണുമ്പോൾ സംഭവം ചെറിയ സാധനം വിചാരിക്കും, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധന, നല്ല ഹൈറ്റും ഉണ്ട്. നിന്റെ അകത്തൂടെ ബസ് ഓടണം. പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. അത് ചിറ്റൂര് കൊഞ്ഞമ്മാര അവിടെയുണ്ട്. അപ്പൊ ഇതാണ് ഈ നമ്മൾ കണ്ടുവരാറുള്ള കാറ്റാടി യന്ത്രം. ഒന്ന് അവിടെ പോയി ചേർന്ന് നിൽക്കോ, അതിന്റെ സൈസ് മനസ്സിലാക്കി കൊടുക്കാൻ. അതിന്റെ ജനറേറ്റർ മോട്ടറും ഒക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഇത് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടണ കറണ്ട് മതി ഈ ഹോസ്പിറ്റലിൽ മൊത്തം റൺ ചെയ്യാനാണ്. കറണ്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പവറുള്ള സാധനം ചേർന്ന് നിന്നോ, വലിപ്പം മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ ആളെ വീതി ഇങ്ങനെ കാണിച്ചു. ഇപ്പോ അതിന്റെ വലിപ്പം മനസ്സിലായോ? പുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഒരാളാണ്. എന്നെ കണ്ടു നിന്നിട്ട് ഒരു അംശം പോലും ആകുന്നില്ല. അതിന്റെ സ്ക്രൂകളൊക്കെ ഇവിടെ എനിക്ക് വേണം. ഇതിന്റെ അകത്ത് ലിഫ്റ്റോ സ്റ്റെപ്പോ എന്തൊക്കെ ഉണ്ട്. ഇത് ആ ഡോറ് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ജനറേറ്റർ ഒക്കെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടത്തെ ബോയ്സ് ഹോസ്റ്റല് കേട്ടോ. ഇതാണ് ബോയ്സ് ഹോസ്റ്റല്. ഇപ്പോ ഇവിടെ നേരെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റല്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. പന ഇഷ്ടം പോലെ ഉണ്ട്. മാവ് സാറ് ദേവരാള്. അതുപോലെ പബ്ലിക് സ്കൂൾ ഉണ്ട്, ലേക്ക് ഹൗസ് ഉണ്ട്. ലേക്ക് ഹൗസ് നേരത്തെ കണ്ടതാണ്. ഇനി സ്കൂളൊക്കെയും ഇവർക്ക് തന്നെ ഉണ്ട്. അപ്പോ ഇങ്ങനെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വൈകിട്ട് കണ്ടായിരുന്നു. സ്കൂൾ ബസ്സും ഇല്ല, ഇതിന് അകത്തൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കുന്നെങ്കിൽ ആ വണ്ടിയിൽ കയറ്റി വിടാം. ഇത് ഒത്തിരി വലിപ്പമുണ്ട് കേട്ടോ. കാണുമ്പോൾ നിസ്സാരമല്ല, നല്ല ചുറ്റളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഏക്കർ സ്ഥലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ക്വാർട്ടേഴ്സുകൾ. ഇത് ഈ ഒരു മറ്റേ ബിൽഡിംഗിൽ നാല് ക്വാർട്ടേഴ്സ് ആണ് ഉള്ളത്. ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നത്. നല്ല നേച്ചുറലായിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ക്വാർട്ടേഴ്സുകൾ പബ്ലിക് സ്കൂൾ അങ്ങോട്ടായിരുന്നു. ഇപ്പൊ സമയമില്ലാതായി പോയി. ഇപ്പോ ഷൂട്ടിങ്ങിനെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത നല്ല ഗ്രാമീണത നിറഞ്ഞ ഒത്തിരി സ്ഥലങ്ങൾ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ.
അപ്പൊ മറ്റേ പുള്ളിക്ക് സമയമായോണ്ട് ടീച്ചേഴ്സ് നമ്മുടെ സാറ് പോയി. ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ എന്താ എടുത്ത് വണ്ടി ഓടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട്. വേണ്ട വേണ്ട, ഇത്രയും സാധനങ്ങള് ഇവിടെ നിന്ന് ബോർഡ് വെച്ച് പോവാം. ഈ നടന്നു പോയാലൊന്നും എത്തത്തേ ഇല്ല, അത്രയും ദൂരമുണ്ട് ഇത്, അത്രയും അല്പത്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവര് തന്നെ ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്ത് നാലായിട്ട് തിരിയുന്ന റോഡും മൂന്നായിട്ട് തിരിയുന്ന റോഡും അങ്ങനെയൊക്കെ ജംഗ്ഷനുകളും അവര് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോർഡ് വായിച്ച് ഓരോ സ്ഥലങ്ങൾ പോവാം. ഇതാണ് ഒരു ലേക്ക്, വേറൊരു ലേക്ക് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞു കേട്ടത്. കേരളത്തിൽ ഇത്രയും സ്പേസിലുള്ള ഒരു കോളേജ് ഉണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിയുന്നത് കേട്ടോ. അപ്പൊ ഇത് അല്ലേ അകത്ത് കണ്ട ഒരു സീനാണ് കേട്ടോ, നമ്മുടെ പനം നുങ്ക്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള പനയാണ്. അപ്പൊ അതിന്റെ നുങ്കുത വെട്ടിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ് ഇഷ്ടം പോലെ. നമ്മുടെ മാഷ് എന്തൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഇത് പാലക്കാടാണ് കേട്ടോ സ്ഥലം. ഊഹിക്കാലോ പാലക്കാടെന്നൊക്കെയാണ് ഇങ്ങനത്തെ കേരളം മൊത്തം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന നുങ്കുകൾ. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലേക്ക് ഹൗസ് ഹെറിറ്റേജ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലേക്ക് കേട്ടോ. അടിപൊളി നല്ലൊരു അനുഭവം, നല്ലൊരു വ്യൂ ഒക്കെയാണ്. ഇവിടെ പുതുതായിട്ട് വരണവർക്കും പോവാൻ കണക്കിന് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് വായിച്ചങ്ങ് പോയാ മതി. ഹെറിറ്റേജ് വില്ലേജ് ലേക്ക് ഹൗസ്. ഇതാണ് ലേക്ക് ഹൗസുകൾ. നല്ല പൈസ ആണെന്ന് തോന്നുന്നു അല്ലേ. നിങ്ങൾ നീ പിടിച്ചോ ഇതല്ലേ നമ്മളെ കണ്ടന്റ്. ആ വലിയ ടീംസ് ഒക്കെയാണ് വരാറുള്ളത്. ഒരു BMW GT ഒക്കെ കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ ഇവിടെ എന്റെ ആയിരിക്കുകയാണ്. ഇവിടെയും ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ഇങ്ങനത്തെ കൊറേ ഹെറിറ്റേജ് ഹോംസ് പോലെ ഉണ്ട് ആൾക്കാർക്ക് താമസിക്കാനും. താഴെ ഇട്ടുകളായില്ല എനിക്ക് അത്രയോ പറയാറുള്ളൂ.